ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് നൊയിമ്പ് തുടങ്ങിയല്ലേ, 50 നൊയിമ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും ഓരോ പള്ളികളിൽ ഒരു പള്ളി എന്നല്ല, ഒരു ഞായറാഴ്ച എത്ര പള്ളിയിൽ കയറാൻ പറ്റുന്നുണ്ടോ അത്രയും പള്ളികളിൽ ഞങ്ങൾ പോവും. എന്നിട്ട് അപ്പം ഞങ്ങളുടെ ആദ്യത്തെ പള്ളി ഞങ്ങളുടെ ഇടവകയായ വില്ലടം പള്ളിയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വില്ലടം പള്ളിയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങണത്. അപ്പോൾ വില്ലടം പള്ളി ഇതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വില്ലടം പള്ളി കണ്ടോട്ടാ. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ വേദശ പരീക്ഷ നടക്കുന്നത് കൊണ്ട് പള്ളിവാതിൽ കടച്ചിട്ടേക്കാം. പിന്നെ രണ്ടാമത്തെ പള്ളി ഞങ്ങളുടെ പൂങ്കുന്നം പള്ളിയാണ്. അപ്പോൾ ഇതാണ് പൂങ്കുന്നം പള്ളി. അപ്പോൾ ഞങ്ങൾ പൂങ്കുന്നം പള്ളിയിൽ മുൻവശത്ത് എത്തി കാറ് പാർക്ക് ചെയ്തതിൽ ഞങ്ങൾ സൈഡിൽ പള്ളിയിൽ ഫ്രണ്ട് വാതിൽ അടച്ചിട്ടേക്കാം. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ സൈഡിൽ വാതിൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ ശരി, ഞങ്ങൾ സൈഡിൽ കൂടെ പള്ളിയുടെ അകത്ത് കയറി. അപ്പോൾ ഇതാണ് പൂങ്കുന്നം പള്ളി. അപ്പോൾ അവിടെ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ വേദശ പരീക്ഷ നടക്കുന്നതുകൊണ്ട് കുറച്ച് പേര്, അതായത് കുട്ടികളുടെ പേരൻസൊക്കെ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് പള്ളിയുടെ അകത്ത്. അപ്പോൾ അങ്ങനെ പൂങ്കുന്നം പള്ളിയിൽ കയറി കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ച് പള്ളി ഉണ്ട. ഇതാണ് പൂങ്കുന്നം പള്ളി കേട്ടോ. ഇത് പുതിയത് വന്നിട്ടുള്ള പള്ളിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മൂന്നാമത്തെ പള്ളിയായ അന്നായമ്മ പള്ളി പടിഞ്ഞാറക്കോട്ട അവിടേക്കാണ് പിന്നെ പോയതിട്ടാ. അപ്പോൾ അവിടെ ചെന്നപ്പോഴും പള്ളിവാതിക്കൽ പറഞ്ഞ കാറ്റീസ് നടക്കണതായി. ഞായറാഴ്ച കാറ്റീസ് നടക്കുന്ന കാറ്റീസ് പരീക്ഷ നടക്കണതുകൊണ്ട് പള്ളികളിൽ വാതിൽ തുറന്നിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ അന്നായമ്മ പള്ളിയിൽ അവിടെ എത്തി. അന്നായമ്മ പള്ളിയിലേക്ക് കയറി. ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളിൻ്റെ പള്ളിയാണ് കേട്ടോ അന്നായമ്മ പള്ളി. ഇതാണ് അന്നായമ്മ പള്ളിയുടെ ഉൾവശം. അപ്പോൾ പള്ളികൾ ഞാൻ കാണിക്കുന്ന പല പള്ളികളും പലരും കാണാത്തവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പള്ളിയിലെ ഉൾവശമൊക്കെ കാണാനും പ്രാർത്ഥിക്കാനും സാധിക്കട്ടെ. ഇതാണ് നമ്മുടെ അന്നായമ്മയിലെ അന്നമ്മ മാതാവിൻ്റെ അമ്മ. ഇതാണ് അന്നായമ്മ പള്ളിയുടെ ഉൾവശം. അപ്പോൾ എല്ലാവരും പള്ളിയുടെ ഉൾവശം കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെയല്ലായിരുന്നു മുന്ന് പള്ളി. ഇപ്പോൾ പുതുക്കി പണിതതാട്ടാ, പൊളിച്ചിട്ട് പുതുക്കി പണിത പള്ളിയാണ്. മുന്ന് വേറെ മോഡലായിരുന്നു പള്ളി. അങ്ങനെ പള്ളിയുടെ ഉൾവശമൊക്കെ അടിപൊളിയായിട്ട് അല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇനി അടുത്ത പള്ളിയാണ് ഞങ്ങൾക്ക് വരുന്നത്, ഓളരി പള്ളി. ഇത് ഓളരി പള്ളി. ഓളരി പള്ളിയിലാണ് ഇനി അടുത്തത്. അപ്പോൾ അവിടെയും അതുപോലെ തന്നെ ഫ്രണ്ടിലും വാതിലൊക്കെ തുറന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ച് എല്ലാ പള്ളികളിലും കയറി കൊന്ത എത്തിച്ചിട്ടാണ് ഞങ്ങൾ കൊന്ത എത്തിച്ച് നേർച്ചയ്ക്ക് ഇട്ടിട്ടാണ് പിന്നെ ഓരോ അടുത്ത പള്ളികളിലേക്ക് പോകണട്ട. അപ്പോൾ അവിടെയും വാതിലുകൾ ഇങ്ങനെ തുറന്നിട്ടുണ്ട്, ആൾക്കാരുകൾ ഞാൻ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നോയമ്പ് കാലങ്ങളായ കാരണം പള്ളികളൊക്കെ തുറന്നിട്ടുണ്ട്, ആർക്കും എപ്പോൾ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഇത് ചേറ്റുപുഴ പള്ളി. ഇതാണ് അഞ്ചാമത് ഞങ്ങളുടെ പള്ളി കേട്ടോ. ചേച്ചിപ്പുഴ പള്ളിയിൽ ഞാൻ പറഞ്ഞില്ലേ, ആ പള്ളിയുടെ ഒരു സൈഡിൽ ഞങ്ങൾ വണ്ടി നിർത്തി. അവിടുത്തെ ഗ്രോട്ടയാണ് അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അടുത്ത പള്ളിയിലേക്ക് പോകാമെന്ന് വെച്ചു. ഇതാണ് ചേച്ചിപ്പുഴ പള്ളിയുടെ ഉൾവശം. അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാവർക്കും കാണാം പള്ളികൾ. കാണാൻ ചേച്ചിപ്പുഴ പള്ളി, ഒളരിപ്പള്ളി, അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.